ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഇന്ദുട്ടി. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നൊരു സദ്യ സ്റ്റൈല് കടലപ്പരിപ്പ് പ്രഥമനാണ്. അപ്പോൾ നല്ല മഴയൊക്കെയല്ലേ, അപ്പോൾ എല്ലാവരും തയ്യാറാക്കുന്നൊക്കെ ചൂടോടെ കുടിക്കുക, അഭിപ്രായം അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാം. കമ്മാ, ഹലോ. ഇവിടെ നല്ല മഴയാണ്, നല്ല ഇടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു കടലപ്പരിപ്പ് പ്രഥമനാണ്. അപ്പോൾ ഈ മഴയത്ത് ഇങ്ങനെ ചൂടോടെ കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ 250 ഗ്രാം കടലപ്പരിപ്പാണ് എടുത്തേക്കുന്നത്. ഞാനിതൊരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വേഗം വേഗം വേവാൻ വേണ്ടിയിട്ടാണേ. നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേവിച്ചെടുക്കാം കുക്കറിൽ. ഞാൻ കുറച്ചും കൂടി ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. നമുക്കിത് കുക്കറിലിട്ട് കൊടുക്കാം. ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്ര മതി. ഇനി നമുക്കിതൊരു 3 വിസിൽ വരെ അടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ പിന്നെ വെള്ളത്തിൽ കുതിർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 6-7 വിസിലെങ്കിലും വേണ്ടി വരും. കടലപ്പരിപ്പിന് വേവുള്ളതാണ്, അപ്പോൾ അത് നോക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഞാനൊരു 3 വിസിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 500-600 ഗ്രാം വരെ ശർക്കര ആവാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരിപ്പിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ കടലപ്പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം കേട്ടോ. കുറച്ച് വെള്ളത്തോടെ തന്നെ വേണം, കട്ടയായി പോകരുത്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുമുണ്ട്, അധികം ഉടഞ്ഞിട്ടുമില്ല, എണ്ണ ഉടഞ്ഞിട്ടുമുണ്ട്, അതുപോലത്തെ ഒരു പരുവത്തിലായിരിക്കണം. അപ്പോൾ ഇതിനി നമ്മൾ ശർക്കര ഒഴിക്കുമ്പോൾ കുറച്ചും കൂടെ കട്ടിയാവും, നമുക്ക് കടിക്കാനും കിട്ടും. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം. ഒരു ഉരുളി വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ബട്ടറോ നെയ്യോ അങ്ങനെ എന്താ നിങ്ങൾക്ക്, അത് രണ്ടിലേതായാലും കുഴപ്പമില്ല, അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ചൊന്ന് വറ്റി തുടങ്ങുമ്പോൾ ഇങ്ങനെ പൊട്ടി തുടങ്ങൂലേ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. അരിച്ചൊഴിക്കുക. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇങ്ങനെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്, ഒന്നുകൂടെ വറ്റാം. ഇത് കണ്ടോ, ഇതിങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആകുമ്പോഴാണ് നമ്മൾ ഇതിന് 3-ാം പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. കണ്ടോ, നല്ല ശർക്കര നല്ല ബ്ലാക്ക് കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് 3-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വറ്റി വരണം, വേഗം തന്നെ വറ്റും. അപ്പോൾ നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിക്കായി വരുന്നുണ്ട്, ഒന്നുകൂടൊന്നായാലും നമുക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇടവിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ.
ഇങ്ങനെ പൊട്ടിച്ചെറിക്കും, കുറച്ച് ദൂരത്തേക്ക് നിൽക്കുക. രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊന്നുകൂടെ നന്നായിട്ട് കുറുകി വരട്ടെ, എന്നിട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, കണ്ടോ? ഇനി ഇത് നമുക്ക് ആവശ്യമുള്ള ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മളിതിനെ ഒഴിച്ച് കുറുക്കൊന്നുമില്ല, വേഗം തന്നെ ഓഫ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഒരു കൺസിസ്റ്റൻസി ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കും. നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ഞാൻ ഒരു ഗ്ലാസ് എണ്ണ ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതിലിങ്ങനെ കടലപ്പരിപ്പ് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പായസം. തിള വന്ന് തുടങ്ങി, നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇത് ഇരുന്നാൽ കുറച്ചുകൂടെ കുറുകിക്കോളൂ കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് വറുത്തിടാൻ ആവശ്യമായിട്ടുള്ളത്, അതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്താണ് ആഡ് ചെയ്യുന്നത്. തേങ്ങാക്കൊത്ത് എത്ര ഇട്ടാലും നല്ല ടേസ്റ്റാണ് കടലപ്പരിപ്പ് പ്രഥമന്. നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഒരു പായസത്തിന്റെ മണം വേണ്ടേ നമുക്ക്, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ. ആ എന്താ മണം, നമ്മളിതിന് ചുക്കുപൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ പഞ്ചസാര ഇട്ട് പൊടിച്ചു വെച്ച ഏലക്കാപ്പൊടിയാണിത്. അപ്പോഴാണ് പായസം പായസമായത്, നല്ല മണം വരുന്നുണ്ട്. കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്, ഇതുണ്ടോ? കടലപ്പരിപ്പ് ഇങ്ങനെ കടിക്കാൻ കിട്ടണം നമുക്ക്. തേങ്ങ മൂത്ത് വരുന്നുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തെല്ലാം മൂത്ത് വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ അടിപൊളി കടലപ്പരിപ്പ് പ്രഥമന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം, അഭിപ്രായം അറിയിക്കണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.